തിരുവനന്തപുരത്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് അതിക്രമം കാണിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇടുക്കി അടിമാലിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് അതിക്രമം കാണിച്ചുവെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിലും പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ആ മാർച്ച് തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പോലീസും സി പി എമ്മും നടത്തിയപ്പോൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി പോലീസ് തന്നെ നേരിട്ടിറങ്ങി ഗ്രനേഡ് എറിഞ്ഞുകൊണ്ടും ആ പ്രകടനത്തെ തകർക്കാനും പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നടപടികൾ നടന്നു വരികയാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബംഗാളിൽ 30 വർഷം ഭരിച്ചപ്പോഴാണ് സി പി എം ആ നാട്ടിൽ ഇല്ലായതെങ്കിൽ കേരളത്തിൽ 10 വർഷം ഭരിക്കുമ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല. കോൺഗ്രസ് പാർട്ടി ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോർജ് തോമസ്, സി എസ് നാസർ, എസ് എ ഷാജർ, കെ എസ് മൊയ്തു, കെ ഐ ജീസസ് തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കേരളവിഷൻ ന്യൂസ്, ഇടുക്കി.